കോവിഡ് വ്യാപനം കൂടുതലുള്ള രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ ഉയരത്തിലാണ്. കോവിഡിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ മോഡലാക്കി കണ്ടിരുന്നു. എന്തു പറയാനാ, അതൊക്കെ ഇന്ത്യയുടെ ഒരു ഭൂതകാലമാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. ജീവൻ നിലനിർത്താൻ കരുതി ആയിരക്കണക്കിന് ഇന്ത്യൻ ജനത നെട്ടോട്ടമോടുകയാണ്. പ്രാണവായു ഒന്ന് സ്വസ്ഥമായി ശ്വസിക്കാൻ പോലും അർഹതയില്ലാത്ത ഒരുപാട് ജന്മങ്ങൾ എന്ന് സ്വയമേ നാമൊക്കെ വിധിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് പല രാജ്യങ്ങളും ഇന്ത്യയെ സഹായിക്കാൻ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിൽ ലേറ്റസ്റ്റായിട്ട് മുന്നിലേക്ക് കടന്നു വന്നത് വെസ്റ്റേൺ കൺട്രിയായ കാനഡയാണ്. ഏറ്റവുമധികം ദുരിതമനുഭവിക്കുന്ന ഡൽഹിയിലേക്ക് ആംബുലൻസുകൾ, PPT കിറ്റ്, വെന്റിലേറ്ററുകൾ, മെഡിസിൻസ് തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുവാൻ 10 മില്യൺ കനേഡിയൻ ഡോളറാണ്, അതായത് 60 കോടി രൂപയാണ് ഇന്ത്യയിലേക്ക് അയക്കുമെന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും സഹായങ്ങൾ നൽകുന്ന എല്ലാ ഭരണകർത്താക്കൾക്കും ദീർഘായുസ്സുണ്ടാകട്ടെ എന്നും കോവിഡ് ഭീകരൻ പ്രപഞ്ചത്തിൽ നിന്നും അപ്രത്യക്ഷമാകട്ടെ എന്നും മനസ്സൊരുകി നമുക്ക് പ്രാർത്ഥിക്കാം.